മച്ചാമാരെ, നമ്മളടി 1 lakh കിലോമീറ്റർ അടിക്കാൻ പോകണത് 99,999.9 1 lakh അടിക്കാൻ പോവാണ്. 1 lakh ദേ എല്ലാം 0,0,0 മീറ്റർ ദേ വീണ്ടും 0-ത്തിലോട്ട് എത്തിയേക്കാണ്. 1 lakh നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മച്ചാമാരെ, എന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ നമ്മുടെ തന്നെ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ 2017 മോഡൽ ഹോണ്ട ഡിയോ ആണ്. ഇതിൽ സന്തോഷമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ് ഇത് 1 lakh കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു 5 വർഷം കൊണ്ട് ഞാൻ 1 lakh കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് എനിക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള പണികൾ, അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ എന്തോരം വർക്ക് ചെയ്തു, ഈ വണ്ടി എങ്ങനെയാണ് എന്നെ വഴി കിടത്തിയിട്ടുള്ളത്, അതേമാതിരി ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് കിടക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വണ്ടി ഞാൻ വാങ്ങിയപ്പോൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു, ആ കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും വണ്ടി. ഈ വണ്ടിക്കകത്ത് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു സാധനം പോലും ചെയ്തിട്ടില്ല. ഈ വണ്ടി എനിക്ക് 2017 സെപ്റ്റംബറിലാണ് കൈ കിട്ടുന്നത്. അന്നേരം കിട്ടിയ സ്റ്റോക്ക് കണ്ടീഷൻ അതേ കണ്ടീഷൻ തന്നെയാണ്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഒരു സാധനം പോലും ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല. അതേ കണ്ടീഷൻ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, രണ്ട് സർവീസാണ് ഈ വണ്ടി ഞാൻ ഷോറൂമിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി സർവീസ് എല്ലാം ഞാൻ തന്നെ ചെയ്തേക്കണം. അത് രണ്ടാമത്തെ കഴിഞ്ഞിട്ടുള്ള 3rd സർവീസ് തൊട്ട് എഞ്ചിൻ ഓയിൽ മാറുക, എയർ ഫിൽറ്റർ മാറുക, അതേമാതിരി തന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളെല്ലാം, ബ്രേക്ക് ലൈനർ മാറുക, ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്. കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. സെക്കൻഡ് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരാണെങ്കിൽ വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ ഊറ്റി കഴിഞ്ഞിട്ട് എഞ്ചിൻ ഓയിൽ ഒഴിക്കാണ്ട് എൻ്റെ ഈ വണ്ടി വന്നു. ഞാൻ വണ്ടി റിച്ച് ഓടിച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടിയിലാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ഇല്ല, അവരെ കൊണ്ട് തിരിച്ച് ഊറ്റി ചെയ്യുന്നു. അതോടെ ഞാൻ കാര്യം മനസ്സിലാക്കി, ഇവരാണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യാൻ പറഞ്ഞ് കൊണ്ടുകൊടുത്താൽ എന്തോ ചെയ്യുന്നത്, ഓയിൽ മാറിയെന്ന് പറയുന്നു, മാറുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല, വണ്ടി ഒന്ന് വെള്ളം അടിച്ച്, നമ്മൾ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഒരു പരിഹരിക്കപ്പെടുന്നില്ല. അതിലും ഭേദം ഈ സാധനം യൂട്യൂബിൽ ഇഷ്ടമായൊരു വീഡിയോ കിടപ്പുണ്ട്, അത് നോക്കി നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ 1 lakh km വരെ ഓടിച്ച് ഇതിനകത്തുള്ള എല്ലാ പണികളും തന്നെ, അതായത് മെയിനായിട്ട് ബെൽറ്റ് മാറുക, റിങ്സ്, അതേമാതിരി തന്നെ ക്ലച്ച്, അതിൻ്റെ പണി ഒഴികെ ബാക്കി എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യാം. ഈ വണ്ടിയിൽ ഞാനാണെങ്കിൽ എടുത്തപ്പോൾ തൊട്ട് ഇതുവരെ MRF ടയർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ ആവറേജ് ബാക്ക് ടയർ ഒരു 13,500 km എല്ലാ ടയറും തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് 7th 8th ടയറാണ്, കറക്റ്റ് ആയിട്ടില്ല. എന്തായാലും ഒരു 13,500 km കഴിഞ്ഞിട്ടാണ് എനിക്ക് ടയർ മാറേണ്ടി വന്നിട്ടുള്ളത്. രണ്ടാണെങ്കിൽ 35,000-40,000 km വരെ കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ സൈഡാണ്. എഞ്ചിൻ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡ് മെയിനായിട്ട് എനിക്ക് ഇതുവരെ ഒരു പണിയും വന്നുള്ള ഒരു തവണ എന്ന് വെച്ചാൽ ഗ്യാസ്കറ്റ് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, ഓയിൽ ലെവൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് ഒന്ന് മാറേണ്ടി വന്നു. അല്ലാണ്ട് എഞ്ചിനകത്ത് വേറെ ഒരു പണി ഇതുവരെ ഈ വണ്ടിക്ക് എനിക്ക് കാണിച്ചിട്ടുള്ള ഇതുവരെ വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് മേജറായിട്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 53,000 km ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ബെൽറ്റ് മാറി, അതേമാതിരി തന്നെ ക്ലച്ച്, ക്ലച്ച് ആക്സസറീസ്, അതിൻ്റെ പ്രഷർ പ്ലേറ്റ്, അതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം മാറി. കാരണം എന്ന് വെച്ചാൽ അന്നേരം വണ്ടിക്കാണെങ്കിൽ എഞ്ചിൻ്റെ പവർ ഉണ്ട്, പക്ഷേ നമുക്ക് ആ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് ടയറിലോട്ട് കിട്ടുന്നുണ്ടായില്ല. കാരണം വണ്ടിക്ക് വലിവ് കുറവ് ഫീൽ ചെയ്തു. അന്നേരമാണ് ഈ പരിപാടികളെല്ലാം ഞാൻ ചെയ്തത്. എൻ്റെ ബെൽറ്റ് എല്ലാം മാറി, ഒരു തവണയാണ് ബെൽറ്റ് മാറിയിട്ടുള്ളൂ. ഇപ്പോൾ 2nd ബെൽറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ സർവീസ് ഇപ്പോൾ 1 lakh km കഴിഞ്ഞിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അത് ബെൽറ്റും ഈ മാറിയ സാധനങ്ങളെല്ലാം മാറണം. പക്ഷേ വണ്ടിക്ക് വലിവോ കാര്യങ്ങളൊന്നും കുറവൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ അതാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഇവൻ ഇനി ഒരു തവണ പോലും വഴി കടത്തിയിട്ടില്ല. നമുക്കാണെങ്കിൽ അത്യാവശ്യം ഹൈ റേഞ്ചിലാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. K68 അടിമാലി രജിസ്ട്രേഷൻ. നമ്മളാണെങ്കിൽ ഹൈ റേഞ്ചിൽ ഇത് ഞാൻ ഓഫ് റോഡ് ഇവിടെ ചെയ്യാത്ത വഴികളൊന്നുമില്ല. അത്യാവശ്യം ഇവിടെയുള്ള എല്ലാ ഓഫ് റോഡും ഞാൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവൻ എൻ്റെ ഒരു തവണ പോലും വഴി കിടത്തിയിട്ടില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടെങ്കിലും ഇവർ ഇതുവരെ വഴി കിടത്തില്ല. അതാണ് ഇവരെ കൊണ്ട് എവിടെ പോകാനുള്ള എൻ്റെ കോൺഫിഡൻസ്. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. ഇതിലേക്ക് ഇവർ എത്ര തവണ വന്നു പോയിട്ടുണ്ടെന്ന് ഇവൻ പോലും അറിയത്തില്ല. പിന്നെ ഉണ്ടല്ലോ, ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഈ 1 lakh km ഓടിയതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ വണ്ടിയിൽ വന്നിട്ടുള്ള വർക്കിന് വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ് ഒരു 10,000 രൂപ, അതിൽ താഴെ വന്നിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ മാറുക അതൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചാൽ, വിയർ ആൻഡ് ടിയർ, ടയർ മാറുക, അതൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള സർവീസുകൾ, ക്ലച്ച് മാറുക, അങ്ങനെയുള്ള എല്ലാം കൂടെ ചെയ്തിട്ട് എനിക്ക് വന്നേക്കുന്ന ഒരു 10,000 രൂപ താഴെ വന്നിട്ടുള്ളൂ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്.
പിന്നെ നമ്മള് ഹോണ്ടയുടെ എഞ്ചിൻ ലൈഫ് അതെല്ലാം നമ്മൾ എടുത്തു പറയേണ്ട തന്നെയാണ്. ഹോണ്ട ഇതുവരെയും കംപ്ലൈന്റ് ആയെന്ന് പറഞ്ഞ് ഞാൻ അധികം ഒരു സ്ഥലത്ത് തന്നെ കേട്ടില്ല. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ്റെ ഒരു ആക്റ്റീവ 2002 മോഡൽ അവൻ 2020 ആ വണ്ടി കൊടുത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പ്ലാറ്റ്ഫോം ഒക്കെ തുരുമ്പെടുത്ത് തുടങ്ങി. അത്രയ്ക്കാണെങ്കിൽ കാലം അവൻ ഓടിച്ചപ്പിനാണ് അവൻ ആ വണ്ടി കൊടുത്തത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണെങ്കിൽ BS4 വണ്ടിയാണ്. ഏകദേശം ഈ ഒരു ഫേസ് തന്നെയായിരുന്നു കൂടുതൽ കാലം ഹോണ്ടയിൽ ഉണ്ടായിരുന്നത്, ഹോണ്ട ഡിയോയിൽ ഉണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം പുതിയ BS6 വണ്ടി ഇറങ്ങി തുടങ്ങി, ഫ്യൂവൽ ഇഞ്ചക്ടർ വന്നു തുടങ്ങി. ഇത് കാർബറേറ്റർ ആണ്. എന്നാൽ ഈ വണ്ടി എടുത്ത കാലത്ത് എനിക്കാണെങ്കിൽ ഒരു 55 കിലോമീറ്റർ 56 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും എനിക്ക് 45-50 ഇടയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ റോഡിൽ ലോങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് 50 കിലോമീറ്റർ മേളിൽ കിട്ടുന്നുണ്ട്. ഈ വണ്ടി ഞാൻ എടുത്തപ്പോൾ ഉള്ള ഒരു പ്രൈസ് എന്ന് വെച്ചാൽ, എനിക്ക് ഈ വണ്ടിയാണെങ്കിൽ ഓൺ റോഡ് എനിക്ക് കൈ കിട്ടിയത് 73,500. ഇപ്പം 1 lakh എബോവ് ആയിട്ടുണ്ട് പുതിയ BS6 വണ്ടിയുടെ വില. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ ഇതിനകത്ത് ഇടുക്കിയ തട്ടിയ മുട്ടുക അങ്ങനെയായിട്ട് റീപ്ലേസ് ചെയ്ത ഒരേ ഒരു പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിലാണെങ്കിൽ മൺകാടാണ്, ഇല്ലാണ്ട് വേറെ ഒരു സാധനം ഇതിനകത്ത് ഞാൻ മാറിയിട്ടില്ല. അതും വേറെ 2 പയ്യന്മാർ വന്ന് ഇടിച്ച് ഈ സാധനം പൊട്ടിപ്പോയി, അങ്ങനെ ഞാൻ മാറിയതാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഈ കിട്ടിയിരുന്ന ഈ സൈലൻസറിൻ്റെ കവർ ഫൈബറിൻ്റെ പീസായിരുന്നു. അത് പുറകിരിക്കുന്നവർ എപ്പോഴും ചവിട്ടി 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 ഇത് പൊട്ടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് ഞാൻ മെറ്റലിൻ്റെ വാങ്ങിയിട്ടു. അത് കഴിഞ്ഞ് ഇത് പിന്നെ പൊട്ടിയിട്ടില്ല മെറ്റലായതുകൊണ്ട്. അല്ലാണ്ട് വേറെ ഒരു പാർട്സ് തന്നെ ഇതിനകത്ത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല.